ഇത് നാരായണൻകുട്ടി. കുരുത്തോല അലങ്കാരത്തിൽ കേരളത്തിൽ ഒന്നാമൻ. 23 വർഷമായി കുരുത്തോലയിൽ കരവിരുതുമായി ജനങ്ങളെ കണ്ണഞ്ചിപ്പിക്കുന്നു. കേരളത്തിലെ പ്രമുഖ ചടങ്ങുകളിലെല്ലാം നാരായണൻകുട്ടിയുടെ കുരുത്തോല അലങ്കാരമുണ്ട്. സിനിമകളിൽ നാരായണൻകുട്ടിയുടെ കുരുത്തോല തിളങ്ങിയിട്ടുണ്ട്. ബാംഗ്ലൂർ ഡേയ്സ്, നിവേദ്യം, പ്രേമം തുടങ്ങിയ സിനിമകളിൽ ചെറുപ്പത്തിൽ ഒരു രസത്തിന് ഓലയിൽ തുടങ്ങിയ കരവിരുതാണ് പിന്നീട് ഉപജീവന മാർഗമായി മാറിയത്. പുതിയ തലമുറയിലെ ആരും തന്നെ കുരുത്തോലയിലെ കരവിരുത് പഠിക്കാൻ തന്നെ സമീപിക്കാറില്ലെന്ന ഒരു വിഷമം നാരായണൻകുട്ടിക്കുണ്ട്. പക്ഷേ സ്കൂളിൽ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്. ഇന്ന് തൃശൂരിലെ സാംസ്കാരിക സദസ്സുകളിൽ നാരായണൻകുട്ടിയുടെ കുരുത്തോല കൊണ്ടുള്ള രൂപങ്ങൾ തനതായ ഒരു സ്ഥാനം ലഭിക്കുന്നുണ്ട്. ഞാനിപ്പോ ഒരു 23 കൊല്ലായി ഇപ്പോ ഈ വർക്കായിട്ട് ഞാൻ പോണു. ഞാൻ വയറിംഗ് പണിയായിരുന്നു ആദ്യം. ഇപ്പോ കൈത്തൊഴിൽ മേഖലയ്ക്ക് ഈ പുതിയ തലമുറയിലത്തെ കുട്ടികള് വരുന്നില്ല. അപ്പൊ ഞാനൊരു സ്വയം തൊഴിൽ കണ്ടെത്തിയതാണ്. ചെറുപ്പത്തിൽ ഓരോന്ന് ഉണ്ടാക്കി കളിച്ചിട്ടുള്ള ഒരു പരിചയം. അതിൽ നിന്ന് ഞാൻ സ്വയം ഓരോന്ന് ചെയ്ത് അങ്ങനെ ഒരു തൊഴിൽ രീതിയാക്കിയെടുത്തു. ബാംഗ്ലൂർസ്, പ്രേമം, നിവേദ്യം, പിന്നെ തൃശ്ശപ്പൂരത്തിന്റെ അലിഞ്ഞിത്തല മേളം, പാറമേക്കാവ്, തിരുവമ്പാടി, പിന്നെ പുത്തമ്പള്ളി, വലിയപള്ളി, ജൂർദ്പള്ളി സ്ഥലം കാര്യത്തില്. ഓരോ കണ്ടത്താണെങ്കിൽ ഞാൻ എനിക്കുള്ള ഈ ഗവൺമെന്റ് പരിപാടികൾക്കൊന്നും അവർ തരില്ല. അപ്പൊ ഞാൻ അത് ഈ തെങ്ങ് മുറിക്കുന്ന ആൾക്കാരായിട്ട് കുറെ കണക്ഷൻ ഉണ്ട്. പിന്നെ അമ്പലത്തിലൊന്നും കുഴപ്പമില്ല, അമ്പലക്കാരെന്തേലും തരും. സ്കൂളുകളിലൊക്കെ ഞാൻ ക്ലാസ് കൊടുക്കുന്നുണ്ട്. എന്റെ കേരളം പരിപാടിക്കൊക്കെ ഞാൻ എന്നെ ടൂറിസ്റ്റുകാര് പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കാനായിട്ട് എന്നെ നിർത്തിയിട്ടുണ്ടായിരുന്നു. എന്റെ അറിവിൽ കൂടുതൽ ഇപ്പൊ കുറേശ്ശെ തുടങ്ങിയിട്ടുണ്ട്. നല്ല അത്യാവശ്യം ധാരാളം ക്ഷമ വേണ്ട ഒരു പണിയാണിത്. ഇന്നാണെങ്കിൽ കുരുത്തോല സംഘടിപ്പിക്കാൻ ബുദ്ധിമുട്ടുമാണ്. എങ്കിലും നാരായണൻകുട്ടിയുടെ പരിചയക്കാർ കുരുത്തോല ഉണ്ടെങ്കിലും വിളിച്ചു പറയാറുണ്ട്. തുടക്കത്തിൽ നാരായണൻകുട്ടിക്ക് വയറിങ്ങിനോടാണ് താല്പര്യമെങ്കിലും പിന്നീട് തന്റെ മനസ്സിലെ കലാകാരൻ കുരുത്തോല കരകൗശലത്തിലേക്ക് മാറുകയായിരുന്നു എന്നും നാരായണൻകുട്ടി പറയുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.